നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എക്സാം ഹോളിൽ നിങ്ങൾ ചെലവാക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അവിടെ നിങ്ങൾ നേടുന്ന 1-ഓ 2-ഓ എക്സ്ട്രാ മാർക്ക്, മറ്റെല്ലാവർക്കും കിട്ടുന്ന മാർക്കിനേക്കാൾ നമുക്ക് കിട്ടുന്ന 1-ഓ 2-ഓ എക്സ്ട്രാ മാർക്കാണ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത്. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചില ടെക്നിക്സിന്റെ ഡിസ്കഷനാണ്. ബിക്കോസ് ഇനി LDC പരീക്ഷകൾക്ക് അധികം സമയമില്ല, 2-ാം ഘട്ടം വരാൻ പോവാണ്, 3-4 ഒക്കെ വരാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് അടിക്കാതെ ചങ്കൂറ്റത്തോടുകൂടി എങ്ങനെ നേരിടണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ടെക്നിക്സ് ഒക്കെ ഞങ്ങളുടെ ബാച്ചസിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ടെസ്റ്റ് സീരീസിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത് വിജയം കൈവച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, കറക്കി കുത്തിന്റെ ശാസ്ത്രീയ മാർഗത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വിയോജിപ്പുണ്ടെന്ന് രേഖപ്പെടുത്താം. പക്ഷേ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള മാർക്കായിരിക്കാം. അത് വിട്ട് കളയരുത്, സ്കിപ്പ് അടിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സിവിൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഇത്തരം ടെക്നിക്കൽ തന്നെയാണ് ഇന്ന് PSCയിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത കാലത്ത് LDCയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ വെച്ച് തന്നെ, ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ വെച്ച് തന്നെ നമുക്കതൊന്ന് പരിശീലിച്ച് നോക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നത്തെ നോട്ട്സ് കൊടുക്കുന്നതാണ്. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അവിടെ തരുന്ന ഇത്തരം മെറ്റീരിയൽസ് പഠിക്കുക. പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ധൈര്യത്തോടു കൂടി ഡിഗ്രി ലെവൽ പരീക്ഷകളെ പോലും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ 1 ആഴ്ച അവിടുത്തെ എക്സസൈസസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. പക്ഷേ 1 ആഴ്ച മാത്രമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക, നിങ്ങളുടെ പഠന നിലവാരം എവിടെ എത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഒരു ഒറ്റമൂലിയെ പറ്റിയാണ് എനിക്ക് പറഞ്ഞത്. ഒറ്റമൂലി, അതായത് ഞാൻ മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, പ്രസ്താവന മാതൃക ചോദ്യങ്ങളിൽ ചോദ്യകർത്താവ് നമുക്ക് ചില ക്ലൂസ് ഇട്ടുക. ക്ലൂ കണ്ടെത്തി കഴിഞ്ഞാൽ എക്സാം ഹോൾ എത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്നൊക്കെ ഞാൻ പറയാം. അതായത് പരസ്പരം ഓപ്പോസിറ്റ് മീനിങ് ഉള്ള 2 പ്രസ്താവന. ഇപ്പൊ ഞാൻ ഡൗട്ട് ചെയ്തേ, ഞാൻ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ചാവാൻ പറ്റുമോ? ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിൽ ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ മനസ്സിലായപ്പോ എനിക്ക് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒരുമിച്ചാവാൻ പറ്റും. എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരവസ്ഥ മാത്രമേ പറ്റുള്ളൂ. ശരി, അതായത് ഒരു പ്രസ്താവന മറ്റൊരു പ്രസ്താവന ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എനിക്ക് രണ്ടും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ഇതിൽ ഒന്ന് മാത്രമാണ് ഞാൻ. ഇപ്പൊ അലുവയും മത്തിക്കറി എന്നൊക്കെ പറയുന്നത്, അലുവ മത്തിക്കറി പ്രിൻസിപ്പിൾ എന്ന് ആലോചിച്ചാൽ മതി. അലുവയും മത്തിക്കറി ഒരുമിച്ച് പോകില്ലല്ലോ, ഒന്നുകിൽ അലുവ അല്ലെങ്കിൽ മത്തിക്കറി. പക്ഷേ നിങ്ങൾ അലുവ കഴിച്ചു, നിങ്ങളെ ശരീരത്തിലേക്ക് പഞ്ചസാര എത്തി. ഈ 2 പ്രസ്താവനകളും പരസ്പരം ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ അലുവയിൽ പഞ്ചസാര ഉണ്ട്, അലുവ കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ പഞ്ചസാര എത്തുക, ഒരു സംശയം വേണ്ട. അപ്പൊ അതാണ് പരസ്പര പൂരകങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ, പരസ്പരം വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് ചവർ പോലെ മാർക്ക് അടിച്ചെടുക്കാം. നമ്മുടെ സിദ്ധാന്തം നിങ്ങൾ മറക്കരുത്. ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക എന്നുള്ളതാണ്. കണ്ണടച്ചുള്ള കറക്കി കുത്തല്ല, ശാസ്ത്രീയ മാർഗങ്ങളാണ് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ LDCയിൽ ഇപ്പം കാണിച്ചു തരാം. അത് വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം. ഈ ഒരു ചോദ്യം, അതായത് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റങ്ങളിൽ പെടുന്ന എന്താണെന്ന് ചോദിച്ചു അല്ലേ. ഉദാരവൽക്കരണത്തിന്റെ ഫലമായ മാറ്റങ്ങളിൽ പെടുന്ന എന്ത്? ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു സിമ്പിൾ സംശയം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 4 കണ്ടോ, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്നാണ് പറയുന്നത്. 1 പറയുന്നു വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, 2 പറയുന്നു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, സിമ്പിൾ ഡൗട്ട്, സിമ്പിൾ ഡൗട്ട്. ഫസ്റ്റ് സ്റ്റേപ്പ്, നമുക്ക് LPG റിഫോം ഉദാരവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യം കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്നുള്ളതാണ്. പോട്ടെ, അത് അറിയില്ലെങ്കിൽ അറിയത്തില്ലെന്ന്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് തന്നെ വെച്ചോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പരം ബന്ധപ്പെട്ടതല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ചു, അത് തന്നെയല്ലേ കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത്? മറ്റൊരു രീതിയിൽ പറയുന്നതല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാവണം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവണം. ഒന്ന് തെറ്റായാൽ മറ്റൊന്ന് തെറ്റായേ പറ്റുള്ളൂ. ഇനി ഈ ഓപ്ഷൻസിനകത്ത് എല്ലാത്തിലും 1 അല്ലെങ്കിൽ 2 ഉണ്ട്, എല്ലാ ഓപ്ഷൻസിലും 1 അല്ലെങ്കിൽ 2 ഉണ്ട്. അപ്പോൾ 1-ഉം 2-ഉം ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസിന് മാത്രമേ ഇവിടെ ശരിയാവാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 1-ഉം 2-ഉം ഒരുമിച്ച് വരുന്ന 2-2 ഓപ്ഷനേ ഉള്ളൂ, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ അത് വെച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്തു, സിയും ഡിയും എലിമിനേറ്റ് ചെയ്തു. എക്സാം ഹോളിൽ തുടക്കത്തെ നിങ്ങൾക്ക് ജയിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നും, പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഗെയിമാണ്. പരീക്ഷ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ പരിപാടി അല്ല, അതൊരു നമ്മളൊരു ഒരു ഗെയിം കളിക്കുന്ന പോലെ ലളിതമായിട്ട് മാറും. ഇതേ ടെക്നിക്സ് തന്നെയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ
എനിക്ക് റാങ്ക് നേടാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ സിലബസ് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പം ഞാൻ ഡൗട്ട് ചോദിച്ചത് എ അല്ലെങ്കിൽ ബി മാത്രം ഉത്തരം വരിക. അപ്പം ഇവിടെ ഒരു ക്ലൂ ഉണ്ട്, ഒന്നുകിൽ നാല് അല്ലെങ്കിൽ മൂന്ന്, ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ അല്ലേ. ഇതിൽ നാലാണോ മൂന്നാണോ ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നാലെന്ന് പറഞ്ഞ മൂന്ന് വെച്ചാൽ കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, നാലെന്ന് പറഞ്ഞ ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. ഡൗട്ട് വെച്ചോട്ടെ, വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇത് രണ്ടും വണ്ണും ടൂവും വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വ്യവസായം പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ യോഗ്യതയുള്ളത് മൂന്നിനാണോ നാലിനാണോ? ഒന്നും രണ്ടും പറയുന്നത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരണമെങ്കിൽ മൂന്ന് വരണോ നാല് വരണോ? ഒബ്വിയസ്ലി മൂന്ന്. ഇക്കാര്യം വിദേശ നിക്ഷേപം കൂടിയെങ്കിൽ മാത്രമാണ് നമുക്ക് വ്യവസായങ്ങൾ പ്രോത്സാഹനത്തിലേക്ക് എടുത്തുള്ളൂ. ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായങ്ങളെ തകർക്കുന്ന കാര്യമാണല്ലോ, ഇറക്കുമതി ചുങ്കവും ടാക്സ് കൂട്ടി കഴിഞ്ഞാൽ ആരാ ബിസിനസ് ചെയ്യാൻ ഇന്ത്യയിലോട്ട് വരുത്തുന്നത്? ആലോചിച്ച് നോക്കി. സോ ബേസിക് കോമൺ സെൻസ് ചെയ്യുന്നതിൽ ഉത്തരം ബിയിലേക്ക് എത്തി. ഇതാണ് പരസ്പര പൂരകങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ, ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്സിനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നു പറയുന്നത്. ഞങ്ങളുടെ ബാച്ചസും ഇതേ ടെക്നിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ടെക്നിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലേക്ക് വരും. കൊല്ലമാണ് നിങ്ങൾ അടുത്ത രണ്ടാം ഘട്ടമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാലും സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പണം അവിടെ നഷ്ടമാകും. അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ദിവസം വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ബാച്ചിലേക്ക് വരിക, അതല്ലെങ്കിൽ ബാച്ചിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. കാര്യം നമ്മൾ ഇത്തരം വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല രീതിയിൽ എൻക്വയറി വരും. അപ്പൊ ഞങ്ങൾ അവരുടെ ഇത് പറയാറുണ്ട്, കൊല്ലമാണ് അല്ലെങ്കിൽ ഇനി ഒന്നോ രണ്ടോ ആഴ്ച ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് വീഡിയോയിൽ കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. 499 രൂപയ്ക്ക് ഇത്തരം പരിശീലനങ്ങളും കിട്ടും. ധാരാളം മാതൃക 25,000 കൂടുതൽ ഫാക്ടുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ നടത്തി പോകാൻ പറ്റും. പക്ഷേ റാങ്ക് ബൂസ്റ്റർ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ സ്വയം ചോദിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ പറയുന്നതിന് റീസൺ ഞങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ആപ്പോ കോർപ്പറേറ്റോ അല്ല. ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയില്ലെങ്കിൽ അത് ഞങ്ങളുടെ പരാജയമാണ്. ഞങ്ങളുടെ മറ്റ് കോഴ്സസ് CPU അല്ലെങ്കിൽ 10th+2 ജനറൽ ബാച്ച്, ലോങ് ടൈം ബാച്ചസ് ഇപ്പോൾ റണ്ണിങ് ആണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KS ബാച്ചസ് ഒക്കെ ഉണ്ട്. അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലെ നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് അയച്ചിടുക. ചിലപ്പം ചില സമയത്ത് ബിസി ആവാൻ സാധ്യത, അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാനത് ക്ഷമ ചോദിക്കുകയാണ്. ടെലിഗ്രാം ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിടാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ മറ്റ് ഒരു ഒരു വലിയൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ. വലിയൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു ഡിഫിക്കൽട്ട് ചോദ്യം എന്ന് മറ്റ് പലരും പറയുന്നൊരു ചോദ്യമാണത്, 19-ാമത്തെ ചോദ്യം. ഇതും ഉദാരവൽക്കരണത്തെ തന്നെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് അല്ലെ, 19-ാമത്തെ ചോദ്യം. ഒരു സംശയം, അതായത് ചോദ്യം എന്താണ്, 1991 ഇതിൽ ഇന്ത്യൻ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ, ഇത് വട്ടവിട്ട് വയ്ക്കുക, ശരിയായി തന്നെ വട്ടവിട്ട് വയ്ക്കുക, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഉദാരവൽക്കരണം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന് ഉണ്ടല്ലോ, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു. കാര്യം പുത്തൻ സാമ്പത്തിക ആഗോള കമ്പോളമായി സംയോജിപ്പിക്കാൻ ചെയ്തുള്ളവരെ എല്ലാവർക്കും അറിയാം. അത് അറിയില്ലെങ്കിൽ പോലും അറിയില്ലെന്ന് തന്നെ വയ്ക്കാം. ഇവിടെ ഒരു 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 സംശയം ഞാൻ നിങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് നമ്മുടെ ബേസിക് നോളജ് ആണ്, വെരി ബേസിക് നോളജ് ആണ്, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു, ആഗോള കമ്പോളമായി സംയോജിപ്പിച്ചു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്ന പ്രസ്താവന ഇതിനകത്ത് ഏതാണ്? കണ്ടോ, സി ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അത് നമ്മൾ അപ്പോഴേ എലിമിനേറ്റ് ചെയ്തു, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന അതിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്തൊരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് ഫോറും, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൂ സ്റ്റേറ്റ്മെന്റ് ഫോർ നിങ്ങളൊന്ന് ആലോചിക്കാം. ഇത് പരസ്പര വിരുദ്ധങ്ങളല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇന്റർനാഷണൽ ആഗോള സമ്പദ് വ്യവസ്ഥയോട് സംയോജിപ്പിച്ചു വന്നു, നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി. ഇവിടെ പറയുന്നു നമുക്ക് വിദേശ സഹായങ്ങളൊന്നും വേണ്ട, തദ്ദേശ ഇന്ത്യക്കുള്ളിലുള്ള സ്ഥാപനങ്ങളെ മാത്രം മതി, അതുകൊണ്ട് നമ്മൾ ഇറക്കുമതി പരമാവധി കുറച്ചെന്ന് പറയുന്നത്. ഇത് അലുവേ മത്തിക്കറിയല്ലേ? ഇതിൽ പറയുന്നു നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി കൂടുതൽ ശക്തമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇതിൽ പറയുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ വിട്ടു നിന്നു എന്ന് ഇതിൽ പറയുന്നില്ല. കാര്യം ഇറക്കുമതി പരമാവധി കുറച്ചു എന്ന് പറയുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് ശരിയാവും, ടൂവിന് ഫോറിന് ഒരുമിച്ച് ശരിയാവാൻ പറ്റൂ? അത് പരസ്പരം ഓപ്പോസിറ്റ് ആവുന്ന രണ്ട് പ്രസ്താവനകളല്ലേ? അത് മാത്രം കണ്ടെത്തിയാൽ തന്നെ ടൂവും ഫോറും ഒരുമിച്ച് വരുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ബി പോയി. കാര്യം ഇവിടെ ടൂവും ഫോറും, ഒന്നുകിൽ ടൂ ശരിയായാൽ ഫോർ തെറ്റാവണം, ഫോർ ശരിയായ ടൂ തെറ്റാവണം, ടൂവും ഫോറും ശരിയല്ലെന്ന് പറയുന്നത്. അപ്പൊ അത് വെട്ടിക്കളഞ്ഞു. ഇനി എന്റെ മറ്റൊരു സംശയത്തിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് വണ്ണും, സ്റ്റേറ്റ്മെന്റ് ടു എന്ന ഇന്ത്യൻ സമ്പദ്ഘടന ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിച്ചു, ഇത് നമുക്ക് അറിയേണ്ടതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ പറയുന്ന വിദേശ സഹായം പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചു, ഇത് എന്താണ് പരിപാടി? ഇത് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ അവരുമായി കൂടുതൽ സഹകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിദേശ സഹായം വേണ്ടാന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ?
രണ്ട് വ്യക്തികൾ പരസ്പരം സഹായിച്ച് സഹകരിച്ച് നിൽക്കുന്ന ഒരു അവസരത്തില് ഒരു വ്യക്തി ഈടെ നിന്ന് മറ്റൊരു വ്യക്തി സഹായം ഒന്നും വാങ്ങിക്കത്തില്ലേ? കോപ്പറേഷൻ സഹകരണത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായേ പറ്റൂ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി. പരസ്പരം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തിയാലും പരസ്പരം ഓപ്പോസിറ്റ് വിപരീതമായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തിയ ഗുണം അതാണ്. അപ്പൊ വണ്ണും ടൂവും ഒരുമിച്ച് ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ എ എലിമിനേറ്റ് പറഞ്ഞു കണ്ടോ. അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും? ഡിയിലേക്ക് ഡി. നമ്മൾ ഇക്വേഷൻസ് എഴുതി ചെയ്യണം. സി ഇതൊക്കെ ഇനി പല ആപ്പുകൾ ഇതിന് കോപ്പി അടിച്ച് പറയും. സി സാധാരണ യൂട്യൂബ് ചാനൽസിനെ പറ്റി അല്ല ഞാൻ ഈ പറഞ്ഞു പറയുന്ന മൊത്തം. ഇത്തരം കാര്യങ്ങൾ കോപ്പി അടിച്ച് പറയുന്ന ആപ്പുകളെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്, കോർപ്പറേറ്റുകളെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് ഇക്വേഷൻ എഴുതി ചെയ്താൽ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് ഫോറും പരസ്പരം ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എസ് ടു എസ് ഫോർ വരുന്നത് എല്ലാം ലിമിറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് വണ്ണും ഓപ്പോസിറ്റ് ആണെന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള പകുതി സമയം അവിടെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ വെച്ചാൽ വെട്ടി 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 നിരത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ പരിശീലനം നടക്കാം. എത്ര ഡിഫിക്കൽട്ട് ചോദ്യം വന്നെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ചില ചോദ്യങ്ങൾക്ക് നമ്മൾ തലകുത്തി നിന്നാൽ ഉത്തരം കിട്ടത്തില്ല. പക്ഷെ പി എസ് സി മിക്കവാറുമുള്ള എല്ലാ ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള ക്ലൂ വെക്കുന്നുണ്ട്. ക്ലൂ കണ്ടെത്തുക, സ്കിപ്പ് അടിക്കാതെ ചങ്കൂറ്റത്തോടു കൂടി ആ ക്വസ്റ്റിനെ ഫേസ് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ ഇത് ലോജിക്കലൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയുള്ള ദിവസം നിങ്ങൾ പരിശീലിച്ചാൽ പോലെ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത്തരത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കുക. കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് പോകും അല്ലേ. ഇത് കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ചതാണ്. ചുവടെ തന്നിരിക്കുന്ന ഏതിനൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയിൽ താഴ്ന്ന ആവൃത്തിയുള്ള ഫ്രീക്വൻസി, താഴ്ന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ല, താഴ്ന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയാം. നായ പ്രാവ് ആന വവാൽ, നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എൽ കെ ജി കുട്ടിക്കുള്ള അറിയാവുന്ന ഒരു ഫാക്ട് ഉണ്ട്. എന്താണ്? വവ്വാലുകൾ അൾട്രാസോണിക് സൗണ്ട്, അതായത് നമ്മ മനുഷ്യനെ അൾട്രാ ഇൻഫ്രാ എന്നല്ല, അൾട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയർന്ന ആവർത്തിയുള്ള മീനിങ്ങിൽ അൾട്രാസോണിക് സൗണ്ട് ആണ് വവ്വാലുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻഫ്രാ മനുഷ്യശ്രമണ പരിധിയുടെ താഴെയുള്ള കാര്യത്തെ പറ്റി ചോദിച്ചിട്ടുള്ളത്. ഇത് അൾട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. വവ്വാൽ അൾട്രാ ആണെങ്കിൽ എന്തായാലും ഇതിന് ആൻസറിനകത്ത് ഫോറ് വരില്ല. അല്ലെ സ്റ്റേറ്റ്മെന്റ് ഫോറ് വരില്ലെന്ന് അറിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റേറ്റും ഒരുമിച്ച് വെട്ടിക്കളഞ്ഞ് ഉത്തരം ബിയിലേക്ക് എത്താൻ പറ്റും. എനിക്കറിയാം ഞാൻ വന്ന് കുറച്ച് കട്ടിക്കാര്യങ്ങളാണ്, ഇത് മാറ്റമാണ്, മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര റാങ്ക് ബൂസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്ന ഈ ഒരു മാറ്റം കൊണ്ടുവരാനാണ്. കാരണം സിവിൽ സർവീസ് പാറ്റേണിലേക്ക് മറ്റ് പി എസ് സികൾ പോയി കഴിഞ്ഞു. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അല്ല, കേരള പി എസ് സി ഇപ്പം യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങളുടെ ജോലിയോ സ്വകാര്യ. ആൾക്കാർ പലരും ഇതിനിപ്പോൾ അംഗീകരിച്ചിട്ട് പോലും ഇല്ല. എന്തായാലും കോമഡി തന്നെ, പരമ്പരാഗതമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനെതിരാണ്, ഈ സിദ്ധാന്തത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കിട്ടണമെന്നില്ല. ഇപ്പം നിങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ എഡ്ജ് ആണ് കിട്ടാൻ പോകുന്നത്. ആ എഡ്ജ് ഉപയോഗിക്കുക. ഒരു ജോലി എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. അതിലേക്ക് എത്താൻ നമ്മൾ കിട്ടാവുന്ന എല്ലാ നോളജും യൂസ് ചെയ്യണം. ഈഗോ മാറ്റിവെച്ച് തന്നെ നമ്മൾ അറിവിനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാം. എല്ലാത്തിലും ഇതിൻ്റെ പരിശീലനം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ ഒന്നും അറിയില്ല, ഏറ്റവും ബേസിക് ധരിച്ച ഉത്തരം ബിയിലേക്ക് എത്താൻ പറ്റി. ഈ രീതിയിൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിലേക്കും കൂടെ ഒന്ന് പോയാലോ. ഇതൊക്കെ ഇന്നത്തെ ചോദ്യ പേപ്പറിലെല്ലാം ഞാൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ അലുവ മത്തിക്കറി പ്രിൻസിപ്പിൾ തന്നെ മതി ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്ത് എത്താൻ പറ്റും. നിങ്ങൾ ഞാൻ നിങ്ങളൊക്കെ മിടുക്കനാണ്, നിങ്ങളൊക്കെ നമ്മളെ അനുദി വ്ലോഗ്സിലെ പിള്ളേർ. അപ്പം നിങ്ങൾ ഇനി മുതൽ ചോദ്യമല്ല വായിക്കേണ്ടത്, ഓപ്ഷനാണ് വായിക്കേണ്ടത്. നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു, ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഇപ്പോൾ ഓപ്ഷൻ ഒന്ന് ഗ്ലാൻസ് ചെയ്യണം. ഇവിടെ എല്ലാ ഓപ്ഷനിലും സ്റ്റേറ്റ്മെന്റ് ടു ഉണ്ട് കണ്ടോ. സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെന്ന് 100% ഉറപ്പാണ്. അത് തെറ്റാ ഒക്കത്തില്ലല്ലോ, എല്ലാത്തിലും സ്റ്റേറ്റ്മെന്റ് ടു ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെന്ന് നിങ്ങളങ്ങ് സങ്കല്പിച്ചു. ഇപ്പൊ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൺ അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇന്ത്യയിലെ വ്യാവസായിക ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നു. ഇവിടെ ഇപ്പം ഇന്ത്യയിലെ മുഖ്യ താപോജ സോഴ്സാണ് കൽക്കരി. ഇത് തന്നെയല്ലേ അത്, കൽക്കരി കത്തിക്കുമ്പോൾ തണുപ്പല്ലോ താപമല്ലേ വരുന്നത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെങ്കിൽ വൺ ശരിയായല്ലേ പറ്റുള്ളൂ. പ്രധാന വ്യാവസായിക ഇന്ധനമായ കൽക്കരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മുഖ്യ താപോജ സോഴ്സ് ആവാനുള്ള സാധ്യത ഏറ്റവും അധികമല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടു ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൺ ശരിയായേ പറ്റൂ. അപ്പോൾ തന്നെ നിങ്ങൾ സിയും എലിമിനേറ്റ് ചെയ്ത് ബി എലിമിനേറ്റ് ചെയ്തു. വണ്ണും ടു ഒരുമിച്ചുള്ളത് എയിലും ബിയിലും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അതാണ് ഞാൻ പറഞ്ഞത്, കറക്കി കുത്തിന് പരിമിതിയുണ്ട്. നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ട് കറക്കി കുത്താനും കൂടെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ആര് പിടിച്ചാലും കിട്ടത്തില്ല, ആ രീതി നിങ്ങൾ ഉയർന്നു പോകും.
അപ്പം ബേസിക് ഡേറ്റയാണ് തേർഡ് സ്റ്റേജിന് ശരിയാണെന്ന് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് പി ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ചാർക്കോൾ ഇറക്കുമതി ചെയ്യേണ്ട ഗതിയുടെ അതുകൊണ്ടാണ്. അപ്പം ഇതിന് ആൻസർ ആക്ച്വലി ബി ആണ്. സ്റ്റിൽ ഞാൻ പറയുന്ന പോയിന്റ് എത്തുള്ളൂ, നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും പകുതി ആൻസറിലേക്ക് എത്തി. എന്തെങ്കിലും പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എത്ര ലെവലിൽ എത്താൻ പറ്റും. അറിവാണ് ആയുധം, അറിവ് ഒഴിവാക്കരുത്. കറക്കി കുത്താൻ ഞാൻ പറയുന്നത് ഇത് ഉപ്പാണ്, ആഹാരത്തിൽ ഉപ്പാണ് കറക്കി കുത്തുന്നു പറയുന്നത്. ഉപ്പില്ലാതെ ആഹാരം അധികം കഴിക്കാൻ നോക്കില്ല. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോവുക, കൃത്യമായിട്ട് രീതിയിൽ തന്നെ പഠിക്കുക. ഇരുതല മൂർച്ചയുള്ള വാളാണിത്. കൃത്യമായ പരിശീലനം നേടിയിട്ട് തന്നെ എക്സാം ഹോളിൽ ഇതുകൊണ്ട് പോവാം. ഓക്കെ, മറ്റൊരു ഇപ്പൊ ഈ കഴിഞ്ഞ എൽ ഡി സി ട്രിവാൻഡ്രം പരീക്ഷയിലെ ഒരു കൺഫ്യൂസിങ് ചോദ്യം വരുന്നത് അല്ലേ, ഇത് ജസ്റ്റ് നോക്കാം. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട താഴത്തിലിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ഓപ്ഷനിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്ഥിരം ചോദ്യമാണ്. വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. നേരെ തിരിച്ച് ഉള്ള റേറ്റ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഈ ബാങ്കിന്റെ പണം കടമെടുക്കുമ്പോൾ അവർ വാങ്ങുന്ന റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് ഏതാ കൂടുതൽ. ഞാൻ ഈ ടോപ്പിക്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലോ ലെവൽ കോമഡി ഉണ്ട്. ഞാൻ ഈ കോമഡിയും ചളിയൊക്കെ അടിക്കുന്നത് നിങ്ങൾക്ക് എക്സാമ്പിൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് റിസർവ് ബാങ്ക് എന്ന് മറ്റേ ബാങ്ക് എടുത്ത് വയ്ക്കും, എനിക്ക് കാശ് ആവശ്യമാണ്, അപ്പൊ മറ്റേ ബാങ്കിൽ വരും കാശ് കടം കൊടുക്കും. പക്ഷേ റിസർവ് ബാങ്കിന്റെ ആറ്റിൽ നിന്ന് പലിശ ഞാൻ ഫിക്സ് ചെയ്യും. ഒന്ന് ആലോചിക്കുക, അപ്പൊ ഞാൻ നിങ്ങളുടെ നിന്ന് കാശ് കടം ചോദിക്കുക, അപ്പൊ നിങ്ങളാണ് പലിശ ഫിക്സ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എനിക്ക് മുൻ മേൽക്കൈയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു 10 ലക്ഷം രൂപ തരണം, പക്ഷെ പലിശ എത്ര വേണമെന്ന് ഞാൻ പറയും. അത് ന്യായമാണോ? ന്യായമല്ല. പക്ഷെ റിസർവ് ബാങ്ക് ചെയ്യുന്ന അതാണ്. സി, ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. മാക്രോ എക്കണോമിക്സിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ആണിത്, ഈ ഗവൺമെന്റിന്റെ റെഗുലേഷൻ ഓൺ എക്കണോമി. നമ്മുടെ ഇരുന്നോട്ടെ, പക്ഷെ റിസർവ് ബാങ്കിന്റെ സ്വഭാവം അതാണ് കേട്ടോ, എനിക്ക് കുറച്ച് കാശ് വേണം, ആ കാശ് തരാം, പക്ഷെ പലിശ ഞാൻ നിശ്ചയിക്കും. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് പലിശ നിശ്ചയിക്കുന്നത്? കാര്യം റിസർവ് ബാങ്കിന് കൊടുക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടേണ്ട പലിശക്കാട്ടി എപ്പോഴും കുറവായിരിക്കും. അതാണ് റിസർവ് ബാങ്കിന്റെ വരുമാനം, മനസ്സിലായോ? അതാണ് റിസർവ് ബാങ്കിന്റെ വരുമാനം. റിപ്പോ റേറ്റിന് റിവേഴ്സ് റിപ്പോ റേറ്റിന് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇപ്പൊ റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് 10% പണം കടം കൊടുക്കുന്നതെങ്കിൽ റിസർവ് ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങോട്ട് കടം വാങ്ങുമ്പോൾ ചിലപ്പോൾ 8% ആയിരിക്കും. 2 ബേസിക് പോയിന്റ് ആണ് പൊതുവെ ഡിഫറൻസ് വരാം. ഇത് 6.56 ആ ഒരു റേറ്റ് വരും. നിങ്ങൾ തക്കാതെ ബോധം ചെയ്യണ്ട, എപ്പോഴും കുറവായിരിക്കും. എന്നാലും ലാഭമുള്ളൂ റിസർവ് ബാങ്കിന്, എന്നാലും ലാഭമുള്ളൂ എന്ന് ആലോചിക്കുക. റിസർവ് ബാങ്കിന്റെ വരുമാനങ്ങൾ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, തെറ്റാണ്. ഇവിടെ ഇപ്പം റിവേഴ്സ് റിപ്പോ റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കുന്നത്, നേരെ തിരിച്ചാണ്. റിപ്പോ റേറ്റാണ് എപ്പോഴും കൂടുതൽ, കാര്യം റിസർവ് ബാങ്കിന്റെ വരുമാനം അതാണ്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇതിന് ആൻസർ ചെയ്യുന്നു അല്ലേ. യെസ്, ഇതിന് ആൻസർ ചെയ്യാണ്, 17 ആൻസർ ചെയ്യാണ്. ഇത് മറ്റേ പ്രിൻസിപ്പളുമായിട്ട് ബന്ധമില്ല, പക്ഷെ കോമൺ സെൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, കോമൺ സെൻസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം, ശരിക്കും ഫോക്കസ് ചെയ്ത് തന്നെ ഇത് പഠിക്കാം ഈ രീതിയിൽ. 31 ചോദ്യം. ഇത് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്. ഇതൊരു എക്സ്ട്രീം എലിമിനേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. 31, ഞാൻ ഈ റിസ്ക് ഞാൻ എടുക്കും, നിങ്ങൾ എടുക്കണം ഞാൻ നിർബന്ധം പിടിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ റിസ്ക്കുകൾ എല്ലാവരും എടുക്കണം. പിന്നെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ആവും. സി, 10 ചോദ്യത്തിന് അത് കറക്കി കുത്തിയിട്ട് 7 ചോദ്യം ശരിയായിട്ട് 3 ചോദ്യം തെറ്റിക്കൂടെ, കുഴപ്പമില്ല, നമുക്ക് 6 മാർക്ക് ലാഭമാണ്, നമുക്ക് അതാണ് വേണ്ടത്. ഇതിനകത്ത് ഒരു എക്സ്ട്രീം എലിമിനേഷൻ പറയാം. അത്രയും കൺവിക്ഷൻ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഇനി പറയാൻ പോകുന്ന ടെക്നിക് എന്ന് പറയുന്നത്, കാര്യം കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ മാസം നമ്മൾ ഒരു പടം ഉള്ളത് നമുക്ക് ഒരു ഇത് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ വർഷം കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോയി. തേർഡ് സ്റ്റേറ്റ്മെന്റ് വർഷം കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കണ്ടിക്കാട് സമരം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു ഒറ്റ പോയിന്റ് ഇതേ ഉള്ളൂ, സമ്പന്ന വിഭാഗങ്ങളാണോ പൊതുവെ സമരം നടത്തുന്നത്? നടത്തിയിട്ടുണ്ട്, വിമോചന സമരം നടത്തിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പൊതുവെ നടത്തുന്നത് പൊതു ജനറൽ ആയിട്ട് സമ്പന്ന വിഭാഗങ്ങളാണോ അടിസ്ഥാന ജനതയാണോ സമരം നടത്താം? അപ്പൊ അവിടെ തന്നെ എനിക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ്, ഒരു തെറ്റാവാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻസ്റ്റിങ്ക് വരുന്നുണ്ട്. മറ്റൊരു സംശയം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വായിച്ചേരെ, കാര്യം അത്യാവശ്യം സിലബസ് പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാം ഹോളിൽ പോവാ. ഇത്രയും പ്രധാനപ്പെട്ടൊരു സംഭവം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വായിച്ചേനെ, കേട്ടിട്ടെങ്ങനെ ഉണ്ടായിരുന്നെ, കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കിരുന്ന കോൺഫിഡൻസ്. അതാണ് സി, നമുക്കറിയാത്ത കാര്യം ഇഷ്ടം പോലെ ലോകത്തുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കൂ, ഇതിന് ഓരോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമേ തെറ്റാവത്തുള്ളൂ. ഈ കൂട്ടത്തിൽ ഏറ്റവും തെറ്റാവാൻ പ്രോബബിലിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്?
സ്റ്റേറ്റ്മെന്റ് 4 ആണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ ഒരു റിസ്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കറക്കി കുത്തണമെങ്കിൽ നല്ല പരിശീലനം വേണം. പക്ഷേ ഇത്രയും ലെവലിൽ നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് കുറച്ച് റിസ്ക് ആണ്. ഞാൻ ഈ റിസ്ക് ഞാൻ എടുക്കും, എൻ്റെ പല വിദ്യാർത്ഥികളും ഈ റിസ്ക് എടുക്കും. പക്ഷേ എല്ലാവരും ഇത് എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷേ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ സാധ്യത അനന്തമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എക്സ്ട്രീമാണ്. അത് കൂടുതൽ വീഡിയോസിൽ കൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം. നിങ്ങൾക്ക് ഹോംവർക്ക് അടിയാൻ തരാൻ പോവാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ അതിക്രമങ്ങൾ തടയുന്ന നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന ചോദ്യം. പ്രധാന ലക്ഷ്യം ഇത് ഏത് വിഭാഗമായിക്കോട്ടെ, പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ മനുഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യനെതിരായിട്ട് അതിക്രമം തടയുന്ന നിയമം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് ആക്ട് ഉണ്ടല്ലോ, ഏത് നിയമമാക്കിയോട്ടെ, അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ശരിയാവാൻ പറ്റുക? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഡി എല്ലാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എയോ ബിയോ സിഒ മാത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ മറ്റ് സ്റ്റേറ്റ്മെന്റ്സിന് തെറ്റാവാൻ പറ്റൂ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഉത്തരം എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. എനിക്കറിയാം ഇന്നത്തെ ക്ലാസ് കുറച്ച് കട്ടിയാണ്, പെട്ടെന്ന് കേട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡി ആണോ അല്ലെങ്കിൽ എ ആണോ അല്ലെങ്കിൽ ബി ആണോ അല്ലെങ്കിൽ സി ആണോ, ചിലപ്പോൾ നമുക്ക് താഴെയെന്ന് മുകളിലേക്ക് വായിക്കുന്നതായിരിക്കും നല്ലത് ചില ഓപ്ഷൻസ് ചെയ്യുമ്പോഴത്തേക്ക്. നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്താം. എനിക്കറിയാം കുറച്ച് കട്ടി ക്ലാസ് ആയിരുന്നു. നിങ്ങളിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനിയുള്ള പി എസ് സിയുടെ യാത്രയിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇനി ഇപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പരസ്പര പൂരകങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒക്കെ കോപ്പി ചെയ്ത് നിങ്ങൾ പല അവിടെ സ്ഥലത്തും കേൾക്കാം. അത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ കൃത്യമായ പരിശീലനം നടത്തിയതിന് ശേഷം മാത്രം അത് ചെയ്യുക. കണ്ണടച്ച് കോപ്പി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ പറയാം. ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. ഇത്രയും എന്താ പറയുക, കട്ടി എലിമിനേഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഒരു ആദ്യമായിട്ടാണ് ഇത്രയും കട്ടി എലിമിനേഷനിലേക്ക് വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഏതെല്ലാം പോകുന്നത് ഈസിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നത്. അധ്യാപകർക്ക് നിങ്ങളുടെ വാക്കുകളാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ.